absolutely happening, rocking evening. How are you feeling? എനിക്കൊരു ഫീലിംഗ് വരുന്നുണ്ട്. ആക്ച്വലി ഇത്രയും ഓഡിയൻസ് ഇവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് എനിക്ക് അവരിലേക്ക് ഇറങ്ങി ചെല്ലണം. പ്ലീസ് ഒരു മിനിറ്റ്. ഞാൻ വരുന്നു വരുന്നു. സാനിയ, ഹായ്. സാനിയയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിയാൽ മതി. സാനിയ പാട്ട് പാടുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കണ്ടേ? നമ്മുടെ ക്വീൻ ഇന്നൊരു പാട്ട് പാടാൻ പോകണം. എൻ്റെ കൂടെ നിങ്ങളും പാടണേ. ക്വീൻ എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടന് വേണ്ടി ഒരു പാട്ടുണ്ട്. നെഞ്ചിനകത്ത് നെഞ്ചു വിരിച്ച് മുണ്ടു മടക്കി തോളു ചരിച്ച് റിബൺ വെച്ച് ബൈക്ക് എടുത്ത് കിക്കറടിച്ച് ലാലേട്ടൻ ലാലേട്ടൻ നെഞ്ചിനകത്ത് ലാലേട്ടൻ. വോ, ശരിക്കും ഈ ഗിഫ്റ്റ് ആംബർ പോകേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കാണ്. ബിക്കോസ് എല്ലാവരും പാടി, പക്ഷേ നിങ്ങൾ ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഓഫ് യു ഇത് ഞാൻ സാനിയയ്ക്ക് നൽകുന്നു ഫ്രം യൂണിബേക്ക് കുക്കീസ്. താങ്ക് യു സോ മച്ച് സാനിയ, യു ആർ സച്ച് എ സ്പോർട്. താങ്ക് യു. പാന്റലൂൺ സൈമ 2019 co-presented by ഹലോ ആപ്പ് ബെസ്റ്റ് കൊമേഡിയൻ. മലയാളത്തിലെ ഇപ്പം എന്താ പറയാ വന്നുകൊണ്ടിരിക്കുന്ന ജനറേഷന്റെ മേജർ ആയിട്ടുള്ള എല്ലാ കോമഡി ആർട്ടിസ്റ്റിന്റെയൊക്കെ വിജയ്, അത് പ്രേക്ഷകർ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞു, വിന്നറിനെ ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കൊടുക്കാനായിട്ട് രണ്ട് പേരെ ഇങ്ങോട്ട് വിളിക്കാനുണ്ട്. ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ സീതാരാമൻ ആൻഡ് സമീക്ഷ ടു കൈൻഡ്ലി ഡു ദ ഓണേഴ്സ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദീസ് വണ്ടർഫുൾ പീപ്പിൾ. What a pleasure and privilege to be integral part of this exciting audience. Pantaloon Saima best comedy in Malayalam goes to, any guess? Any guesses? Ketla Aju Varghese. Woo! Arvind Dante Aditi. അതിഥികൾ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് നമ്മുടെ അജുവിന് ബെസ്റ്റ് കോമഡിനുള്ള പുരസ്കാരം. അജു, ഹൗ ആർ യു ഫീലിംഗ് റൈറ്റ് നൗ? എല്ലാ ഖത്തർ നിവാസികൾക്കും നമസ്കാരം. അരവിന്ദിന്റെ അതിഥികൾ ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ പറ്റി. അവിടുന്ന് കുടജാതിരിയിലോട്ട് ആ സിനിമയിൽ കണ്ട വണ്ടി ഫുൾ ഓടിച്ചത് ഞാനാണ്, ജീപ്പ് ഓടിച്ചത്. എളുപ്പമല്ല, അതൊരു ഭാഗ്യമായി കാണുന്നു. തീർച്ചയായിട്ടും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം മാത്രമാണിത്. അവിടെ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അയച്ചേട്ടാ, അയച്ചേട്ടൻ ഇപ്പോൾ ഒരു ആക്ടർ മാത്രമല്ല, യു ആർ ഓൾസോ എ പ്രൊഡ്യൂസർ. ലവ് ആക്ഷൻ ഡ്രാമ എന്ന സൂപ്പർ ഹിറ്റ് മൂവി ഇപ്പം തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിവിൻ പോളി, നയൻതാര, ധ്യാൻ ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്നു, താങ്കളും അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര കോമഡി ആയിരുന്നു അതിനകത്ത്. സോ ഹൗ ഡു യു ഫീൽ ഈ ഒരു സിനിമ ചെയ്തതിനെ കുറിച്ച്? വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് യുവർ പ്രൊഡ്യൂസർ റോൾ? ആസ് എ പ്രൊഡ്യൂസർ എന്ന് പറയാൻ എനിക്കറിയില്ല. ആദ്യത്തെ സിനിമയാണ്, ധ്യാൻ ശ്രീനിവാസന്റെ ആദ്യത്തെ സിനിമയാണ്. എനിവേ, താങ്ക് യു സോ മച്ച് അജ് ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ.